ഒറ്റപ്പാലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മാറ്റിയേക്കും. എ ഐ സി സി മുൻ സെക്രട്ടറി ഷാനിമോൾ ഉസ്മാനെ കൂടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ശാന്ത ജയറാമിനെയാണ് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കെ സജീഷ് ഉണ്ട്. സജീഷ്, എന്താണ് മാറ്റത്തിന്റെ കാരണങ്ങൾ, ഇത് സംബന്ധിച്ച ചർച്ചകൾ എന്താണ്? പ്രസാദ്, ഒറ്റപ്പാലത്ത് ഷാനിമോൾ ഉസ്മാനെയോ അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയോ സ്ഥാനാർത്ഥിയാക്കാം എന്ന കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരുന്നു. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ എ ഐ സി സി നേതൃത്വം ഇരുവരോടും അഭിപ്രായം ആരാഞ്ഞിരുന്നു. പക്ഷേ അന്ന് അവർ അതിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീടാണ് ഇക്കാര്യം ഗൗരവമായി കെ പി സി നേതൃത്വം പരിഗണിക്കുന്നത്. അതിലൊന്ന്, ഒറ്റപ്പാലത്ത് നിലവിൽ നിർത്തിയിരിക്കുന്നത് ശാന്ത ജയറാമിനെയാണ്. പക്ഷേ ശാന്ത ജയറാമിനെതിരെ പാർട്ടി തലത്തിൽ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ട്, ഒറ്റപ്പാലത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അത്തരത്തിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഒറ്റപ്പാലത്തേക്ക് കിട്ടിവെക്കേണ്ട എന്ന ഒരു വികാരമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. മറ്റൊന്ന്, ഒറ്റപ്പാലത്തെ സി പി എം സ്ഥാനാർത്ഥി പി ഉണ്ണിയാണ്. പി ഉണ്ണിക്കെതിരെയും സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ഒരു വിമർശം ഉയരുന്നുണ്ട്. ഉണ്ണിയെ മാറ്റണമെന്ന ആവശ്യം സി പി എം അണികൾക്കിടയിലും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് ജയസാധ്യത ഉണ്ട് എന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷാനിമോൾ ഉസ്മാനെ ഒറ്റപ്പാലത്തേക്ക് വീണ്ടും പരിഗണിക്കുന്നത്. തനിക്ക് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ഷാനിമോൾ ഉസ്മാൻ നേതൃത്വത്തെ അറിയിച്ചതായും സൂചനയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഉടൻ തന്നെ കെ പി സി സി നേതൃത്വം തീരുമാനം എടുക്കുമെന്നാണ് സൂചന. കെ സജീഷ്.